हेलो गाइस वेलकम बैक എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ചൈനീസ് കാബേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹെൽത്തി സലാഡ് റെസിപ്പിയാണ് ചൈനീസ് കാബേജ് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതുമായ ഒരു വെജിറ്റബിൾ ആണ് ഇത് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്ഫുൾ ആണ് അതുകൊണ്ട് തന്നെ ഇത് കിട്ടുമ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയ സലാഡ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ തയ്യാറാക്കാമെന്ന് അപ്പോൾ ചൈനക്കാരൊക്കെ വളരെ ഹെൽത്തി ആയിരിക്കുന്നതിൻ്റെ രഹസ്യം അവരുടെ ആ ഒരു ഫുഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ നോൺ വെജിനോടൊപ്പം തന്നെ എപ്പോഴും വെജിറ്റബിൾസ് നല്ലതുപോലെ കഴിക്കുന്ന കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ എല്ലാ അവർ കഴിക്കുന്ന ഫുഡിനോടൊപ്പം എല്ലാം തന്നെ ലെറ്റ്യൂസ് അതുപോലെ ചൈനീസ് ക്യാബേജ് പോലുള്ള ഇലകൾ അവർ കഴിക്കാറുണ്ട് ഫിഷ് ഫ്രൈ ചിക്കൻ ഫ്രൈ ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളും സാധാരണ കുക്കുംബറാണ് നമ്മുടെ സലാഡിലെ പ്രധാന ഐറ്റം അപ്പോൾ നമ്മൾ ഇതേ കുക്കുംബറും അതുപോലെ നമ്മുടെ ചൈനീസ് ക്യാബേജ് ക്യാരറ്റ് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു സലാഡ് തയ്യാറാക്കുന്നത് പിന്നെ ഈ സലാഡ് സാധാരണ അപേക്ഷിച്ച് കുറച്ച് സ്പൈസിയാണ് അപ്പോൾ ഞാനിവിടെ ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലൊക്കെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ക്യാരറ്റ് നീളത്തിൽ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തു ഇനി എടുക്കുന്ന കുക്കുംബറാണ് അപ്പോൾ കുക്കുംബറും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കുക്കുംബർ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് വെറുതെ കഴിക്കാറൊക്കെ ഉള്ളതാണ് പിന്നെ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയതാണ് ഇത് കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു സൈഡ് ഡിഷായിട്ടും എടുക്കാം ചപ്പാത്തിയോടൊപ്പം കഴിക്കാനുള്ള ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ എടുക്കാം അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ചോപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് നല്ല പൊടി പൊടിയായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറിന് നന്നായി ഒതുങ്ങി കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ എത്ര ഫൈനായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റുമോ അതുപോലെ എടുക്കാം പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും എടുത്തേക്കരുത് കേട്ടോ പിന്നെ വെളുത്തുള്ളി നന്നായിട്ട് സോൾട്ട് ആവുന്ന സമയത്ത് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല ഒരു എരിവൊക്കെ കിട്ടും അവർ ശരിക്കും ചൈനക്കാർ ഈ ഒരു സലാഡ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ചില്ലി സോസ് അതുപോലെ തന്നെ സോയാ സോസും അവരുടെ സ്പെഷ്യൽ സോസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കതൊന്നും അവൈലബിൾ അല്ല അതുകൊണ്ട് ഞാൻ ചില്ലി ഫ്ലേക്സും വെളുത്തുള്ളി മാത്രം എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ ഫ്ലെയിം നമുക്ക് നന്നായി കുറച്ച് കൊടുക്കാം കേട്ടോ നമുക്കിത് കുക്കാവൊന്നും വേണ്ട നമ്മൾ കുക്കാൻ വേണ്ട സലാഡ് നമ്മൾ കുക്ക് ചെയ്തിട്ടല്ല കഴിക്കുന്നത് ജസ്റ്റ് ഒരു മിക്സിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു ഫയർ നമ്മൾ ഓൺ ചെയ്തത് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ ഈ ക്യാബേജ് ലീവ്സൊക്കെ ചെറുതായിട്ട് വാടിക്കഴിഞ്ഞു ഇനി ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുക ഇതിലേക്ക് ഇനി നമുക്ക് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ സെർവ് ചെയ്യാം അത്രേ ഉള്ളൂ കേട്ടോ ഇത് മുഴുവനായിട്ട് ഒരാൾ കഴിക്കുകയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് മതിയാവും കൂടെ വേറെ ഒന്നും വേണ്ട നല്ല ടേസ്റ്റാണ് കഴിക്കാനും അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ഒരേ ടൈപ്പ് സലാഡുകൾ കഴിക്കും കുറച്ച് വ്യത്യസ്ത രുചിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് കൂടുതലായിട്ട് മടുപ്പ് തോന്നുകയില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് ശരിക്കും ചപ്പാത്തിക്കൊരു സൈഡ് ഡിഷ് എന്നുള്ള രീതിയിലാണ് തയ്യാറാക്കിയത് അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സലാഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ നിങ്ങൾക്ക് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബെല്ലി ഫാറ്റൊക്കെ കുറയ്ക്കാനായിട്ട് നല്ല ഹെൽപ്പായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു എനർജിയും അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ സ്കിന്നിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ക്യാരറ്റിലും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചൈനീസ് ക്യാബേജിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അപ്പോൾ ഇനി ഈ ക്യാബേജ് കണ്ടാൽ വിടണ്ട കേട്ടോ വേടിച്ചോളൂ ഇതുപോലെ തയ്യാറാക്കി കഴിച്ചു നോക്കിയേക്കോളൂ താങ്ക് യു